ഹായ് ഗൈസ്, ഏവർക്കും വൈ എഫ് ത്രീ മീഡിയയിലേക്ക് സ്വാഗതം. തോയ്ക്കാവ് ആർ സി പി സ്കൂളിൽ ഓണം ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്രാവശ്യം ഓണത്തിന് ഞാനും ഉണ്ട് കേട്ടോ. ഞാൻ പഠിച്ച സ്കൂളിൽ ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുവാൻ വേണ്ടി ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ എല്ലാവരും മുഴുവനായി കാണണം കേട്ടോ. താങ്ക് യു. ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഇവിടെ ആദ്യം നടന്നുകൊണ്ടിരിക്കുന്നത് പൂക്കളം ഒരുക്കലാണ്. അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ചാണ് ഇവിടെ കളം ഒരുക്കുന്നത്. പ്രിയ കൂട്ടുകാരെ, എൻ്റെ വോയിസൊക്കെ അടഞ്ഞിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് പനിയായിട്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് കൂടുതൽ ആക്റ്റീവ് ആവാനൊന്നും പറ്റുന്നില്ല. പനി മാറി, പക്ഷേ വോയിസ് ശരിയായിട്ടില്ല. ഇവിടുത്തെ ടീച്ചേഴ്സും അതുപോലെ ഇവിടുത്തെ വിദ്യാർത്ഥികളൊക്കെയാണ് വീഡിയോ എടുത്തത്. എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. വീഡിയോ എടുത്തൊക്കെ ഇവരാണ്. കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ഇതിലുള്ളൂ കേട്ടോ, കൂടുതൽ ഭാഗങ്ങളൊന്നുമില്ല. എന്നാലും കുറച്ച് ഭാഗങ്ങളൊക്കെ അവർ കവർ ചെയ്തിട്ടുണ്ട്. എടുത്തോടത്തോളം ഭാഗങ്ങളെല്ലാം ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പൂക്കളം ഒരുക്കിയതിന് ശേഷം സ്കൂളിൻ്റെ അകത്ത് നിന്ന് എല്ലാവരും പുറത്തേക്ക് പോന്നു. ഇവിടെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള മത്സരങ്ങൾ അധ്യാപകർ ഒരുക്കിയിട്ടുണ്ട്. കസേരക്കളി, വടംവലി എന്നിങ്ങനെ പലതരത്തിലുള്ള മത്സരങ്ങൾ. എല്ലാ മത്സരങ്ങളുടെയും വീഡിയോ കിട്ടിയിട്ടില്ല, കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഇവിടെ കാണാം. ഗ്രൗണ്ടിൽ വെച്ചുള്ള വിദ്യാർത്ഥികളുടെ മത്സരങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി കുട്ടികളുടെ കലാപരിപാടികളാണ്. ഉദ്ഘാടന ചടങ്ങുകളൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല. വീഡിയോ കൂടുതൽ ലെങ്തി ആവണ്ട എന്ന് കരുതിയാണ്. അടുത്തതായി നമുക്ക് കുട്ടികളുടെ കലാപരിപാടികൾ ആസ്വദിക്കാം.
നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി ഓണത്തോടനുബന്ധിച്ച് ഓണത്തിന് സാമ്യമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അധികം ടഫുള്ള ചോദ്യങ്ങളൊന്നുമല്ല. യു കെ ജി, എൽ കെ ജി, എൽ പി സ്കൂൾ, അതുപോലെ യു പി ആൻഡ് പാരൻസ് എല്ലാവർക്കും വ്യത്യസ്ത തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ചോദ്യത്തിന് ഉത്തരം സ്റ്റേജിൽ വന്ന് പറയണം. ആൻസർ പറഞ്ഞാൽ സമ്മാനം നൽകുന്നതാണ്. ആരോടെങ്കിലും ചോദിച്ചാലും പ്രശ്നമില്ല. കുട്ടികൾക്ക് സ്റ്റേജിൽ വന്ന് ഒരു എക്സ്പീരിയൻസ് കിട്ടാനാണ് ഇത്തരം പ്രോഗ്രാമുകൾ ഒരുക്കിയിട്ടുള്ളത്. ചില കുട്ടികൾക്ക് കുറച്ച് പേടിയൊക്കെ കാണും, അതുകൊണ്ട് അതെല്ലാം മാറിക്കിട്ടാനുമാണ് ഈ മത്സരം ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. താങ്ക് യു. തിരുവോണത്തിന്റെ തനിയെ കുറിച്ച് നാല് അത്തനാണ് നമ്മൾ പറഞ്ഞത്. ഉത്തരം ശരിയല്ല. അപ്പൊ അടുത്തത് ഓക്കെ, ഉത്തരാണോ? ശരിയാണ്. അപ്പൊ രണ്ടു പേരും അടുത്ത ചോദ്യം. യു പി ഓണവുമായി ബന്ധപ്പെട്ട നൃത്ത രൂപം ഓണത്തിന്റെ പ്രത്യേകത തിരുവാതിര. കറക്റ്റ്. ഓണത്തിന്റെ ആദ്യ ദിനത്തെ എന്ത് വിളിക്കും? ഓണത്തിന്റെ ആദ്യ ദിനത്തെ എന്ത് വിളിക്കും? ആളാണ് എത്രയോടെയാണ് ഓണം തുടങ്ങുന്നത്? പത്ത് ദിവസത്തിന് ആദ്യത്തെ ദിനം. ഓണപ്പാട്ടുകൾ എന്ന കവിത ആര് എഴുതിയതാണ് ചോദിച്ചത്? അടുത്ത വൈലപ്പള്ളി ശ്രീധരമേനോൻ. വൈലപ്പള്ളി ശ്രീധരമേനോൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ. തിരുവോണനാളിൽ അട നിവേദിക്കുന്നത് ആർക്കാണ്? അട അട തിരുവോണനാളിൽ അട നിവേദിക്കുന്നത് ആർക്കുണ്ട്? അട നിവേദിക്കുന്നത് പറയുന്നത് തിരുവോണത്തിനാണ്. അപ്പൊ ഓക്കെ, അപ്പൊ ആ യു പി ആരെങ്കിലും വരാൻ പറ്റുമോ? തിരുവോണനാളിൽ അട അനുവദിക്കുന്നത് ആർക്ക് വേണ്ടി? ചെല്ലുന്നു. അതാണ് പറയുന്നത്.
ഓണത്തോടനുബന്ധിച്ച് ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ഓണാഘോഷ പരിപാടികൾ ഏകദേശം കഴിയാറായി. അടുത്തതായി നമ്മെ കാത്തിരിക്കുന്നത് ഓണസദ്യയാണ്. ഓണസദ്യക്ക് മുൻപ് കുട്ടികളൊന്ന് ആടിത്തിമിറുക്കാനായി എന്നോട് പാട്ടുപാടാൻ അധ്യാപകരും കുട്ടികളെ ആവശ്യപ്പെട്ടു. ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ എനിക്ക് പാട്ടുപാടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ചുമുള്ളതുകൊണ്ട് ചെറിയൊരു മിക്സ് ഗാനം ഞാനിവിടെ ആലപിക്കുകയാണ്. ഒരുപാട് തെറ്റുകളൊക്കെ വന്നു കാണും, ക്ഷമിക്കുക. സൗണ്ട് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഗാനമേളയും പ്രോഗ്രാം വേണ്ടെന്ന് വെച്ചത്. അപ്പോൾ നമുക്ക് ആ പ്രോഗ്രാമിലേക്ക് കടക്കാം. തൊണ്ടവേദനയും സൗണ്ടും പോയിരിക്കുന്നതുകൊണ്ട് ശ്വാസത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പാടാൻ. എന്നിരുന്നാലും കുട്ടികളുടെ സന്തോഷത്തിനായി ഞാനങ്ങനെ ബുദ്ധിമുട്ടി ഒരു ചെറിയ മിക്സ് സോങ് പാടി ഒപ്പിച്ചു. കുട്ടികൾ വളരെ ഹാപ്പി ആയിരുന്നു. വീണ്ടും പാടാൻ ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച പള്ളിയിൽ പ്രെയർ ഉള്ളതുകൊണ്ട് 12:30 മുൻപ് തന്നെ പരിപാടികൾ അവസാനിപ്പിക്കാനാണ് സ്കൂൾ അധ്യാപകരുടെ തീരുമാനം. ഏകദേശം കറക്റ്റ് സമയത്ത് തന്നെ പ്രോഗ്രാം അവസാനിച്ചു. അപ്പോൾ ഓണസദ്യ ഉണ്ണാൻ എല്ലാവരും പോവുകയാണ്. 2023 വർഷത്തിലെ സ്കൂളിലെ ഓണാഘോഷത്തിന് വിരാമം കുറിക്കാൻ സമയമായി.
കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഓൺ ആശംസകൾ നേരുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി എത്തുന്നതുവരേക്കും താങ്ക് യു, ബൈ ബൈ ഫ്രം യൂസഫ് ഹംസ.